കോൺഗ്രസിനെ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കർണാടകയിൽ അവരുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് കരുതുന്ന സുനിൽ കനകുലുവിനെ ഇവിടെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തു. പുതിയ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം, നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കണം എന്നൊക്കെ പാർട്ടി ഉപദേശിച്ചു കേൾക്കുന്നു. അത് മാത്രമല്ല, കേരളത്തിൽ ഒരു മൂന്ന് മണ്ഡലങ്ങളിലെ എം പിമാർ വേണ്ടത്ര ജനപ്രീതി ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെ റീപ്ലേസ് ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയൻ ഒരു പി ആർ ജോലിക്കാരനെ കൊണ്ടുവന്ന് പാർട്ടി കമ്മിറ്റിയിൽ ഇരുത്തുക എന്ന് വെച്ചാൽ അതിൽ പരം ഒരു പരാജയം വേറെ എന്താണ്, അദ്ദേഹം എന്തായിരിക്കും ഉപദേശിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള വിമർശന സ്വഭാവമുള്ള അഭിപ്രായങ്ങൾ അതിനകത്ത് കമൻ്റ് ചെയ്യുന്നതും കണ്ടു. ദൗസാഹിബിന് തോന്നുന്നുണ്ടോ കനകുലു കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തെ മൊത്തത്തിൽ പഠിച്ചു മനസ്സിലാക്കി ശരിയായി ഉപദേശിച്ച് അതേ വഴിയിലൂടെ കോൺഗ്രസ് നീങ്ങി അങ്ങനെ ഒരു വിജയം സമ്പാദിക്കുന്നു? അല്ല, ഈ പറഞ്ഞ സ്ട്രാറ്റജിസ്റ്റുകളെ ഹയർ ചെയ്യുക എന്നുള്ളത് പുതിയ ഒരു രീതിയാണ്. പൊളിറ്റിക്സിലെല്ലാം ഇപ്പോൾ മാർക്കറ്റിംഗ് കമ്പനികൾ ചെയ്യാറ്, വലിയ വലിയ കമ്പനികൾ ചെയ്യാറുണ്ട്, ബ്രാൻഡുകൾ ചെയ്യാറുണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും ചെയ്യുന്നു. വെസ്റ്റിൽ നേരത്തെ തന്നെ വളരെ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഇന്ത്യയിൽ ഈ പേര് നമ്മൾ കേൾക്കുന്നത് പ്രശാന്ത് കിഷോർ എന്നാണ്. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയെ എന്നാണ് അപ്കോ അല്ലേ, അപ്കോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പി ആർ കമ്പനിയെ ഹയർ ചെയ്യുന്നു. അദ്ദേഹത്തെ ഒരു ഗുജറാത്തിലൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മോശം ഇമേജുള്ള മുഖ്യമന്ത്രിയിൽ നിന്ന് രാജ്യത്തിൻ്റെ ഒരു വികാസ് പുരുഷനായിട്ട് എങ്ങനെ റീബ്രാൻഡ് ചെയ്യാം എന്ന് പറയുന്ന വലിയ ടാസ്ക്, വലിയ തുക കൊടുത്ത് അവരേൽപ്പിക്കുന്നു. അവരത് സാമാന്യം ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ട്രാറ്റജിസ്റ്റുകൾ, ബ്രാൻഡിങ് ഏജൻസികൾ, പി ആർ കമ്പനികൾ, അവർ രാഷ്ട്രീയത്തിൽ സർവീസ് കൊടുക്കുക എന്ന് വെച്ചാൽ, അവർ ഇപ്പോൾ നിഷാദ് പൈസ കൊടുത്താൽ നിഷാദിന് വേണ്ടി അവർ ചെയ്തുതരും, എനിക്ക് മുഖ്യമന്ത്രിയാണോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുതരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുതരും, അതിനുള്ള പൈസ കൊടുത്താൽ മതി. അതൊരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. അവർ സ്വാഭാവികമായിട്ടും അങ്ങനൊരു നമ്മളൊരു അഡ്വൈസറെ ഒരു സ്ട്രാറ്റജിസ്റ്റ് നിശ്ചയിക്കുമ്പോൾ അവർ നമ്മളോട് കാര്യങ്ങൾ പഠിക്കാൻ വരും. അപ്പോൾ പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ കമ്മിറ്റിയിൽ അവരിക്കേണ്ടി വരും. അപ്പോൾ ഇവൻ ഇതെന്താണ് ഒരു ചങ്ങാനി പിടിച്ച് കമ്മിറ്റി കൊണ്ടുവരുന്നത് നാണക്കേടെന്ന് അതൊന്നും കാര്യമില്ല. അപ്പോൾ പിണറായി വിജയൻ അങ്ങനെ ഒരു സ്ട്രാറ്റജിസ്റ്റിനെ വെച്ചാൽ അയാൾ എ കെ ജി സെൻറ്ററിൽ വരും അല്ലേ, വന്നിട്ട് ഗോവിന്ദൻ മാഷോടും പിണറായി വിജയനോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സ്ട്രാറ്റജി ഫോം ചെയ്യുക. അപ്പോൾ അത് കോൺഗ്രസ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിസ്റ്റുകളെ കൊണ്ട് മാത്രം. സ്ട്രാറ്റജിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ അസറ്റ്സ്, അത് വാല്യൂ എന്താണ് അതിൻ്റെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുകയാണ്, നമ്മുടെ അസറ്റിൻ്റെ സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുകയാണ്. എന്താണ് എവിടെയാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ അവിടെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുകയാണ്. മാർക്കറ്റ് എന്ന് വെച്ചാൽ വോട്ടേഴ്സ്, ഇവിടെ വോട്ടേഴ്സ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പിച്ച് ചെയ്യാൻ പോകുന്ന സ്ലോഗൻസ് എന്താണ്, വാക്കുകൾ എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫേസസ് ആരൊക്കെയാണ്, ഫസ്റ്റ് ഫേസ്, ബാക്കിയുള്ള ഫേസസ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഫേസുകളെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ ഫേസുകളെ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. അപ്പോൾ അത് പക്ഷേ ഇതിൻ്റെ ക്രക്സായിട്ട് നിൽക്കുന്ന, കോറായിട്ട് നിൽക്കുന്ന എന്താണ്, പാർട്ടിയാണ് അല്ലേ. അപ്പോൾ ആ പാർട്ടി അതിനനുസരിച്ച് ഒരു വികാസക്ഷമതയും റിസപ്റ്റീവ് സ്വീകരിക്കാൻ കഴിവുള്ള ഒരു ഉണ്ടെങ്കിലാണ് ഈ സംഗതി നടക്കുക എന്ന് പറയുന്നത്. അത് കോൺഗ്രസ്സിനുണ്ടോ എന്നത് കോൺഗ്രസ്സുകാരാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കോൺഗ്രസ്സിനല്ല, യു ഡി എഫിന് 19 സീറ്റ് കിട്ടിയതാണ്. 19-ൽ 16 അല്ലേ കോൺഗ്രസ് അല്ലേ, 16 കോൺഗ്രസ്. ആ നിലക്ക് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ അവർക്ക് അസംബ്ലിയിൽ എത്രയാണ് ഉള്ളത്? 22 സീറ്റാണുള്ളത്. ആ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഗ്യാപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഗ്യാപ്പിനിടയിലുള്ള സമയ ദൈർഘ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര വലിയ ദൈർഘ്യമൊന്നുമല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ലോക്സഭയിൽ ഇവർ 19 സീറ്റ് വെച്ച് ഇവരുടെ എന്തോ ഇതുകൊണ്ടല്ല. ഇതൊരു മഹാ ഭ്രാന്ത് രാജ്യത്ത് വിഴുങ്ങാൻ പോവുകയാണ്. ആ ഭ്രാന്ത് ഇനിയും അനുവദിക്കാൻ പാടില്ല എന്ന് മലയാളി പൊതുബോധം അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിലൊരു ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. പുള്ളി ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ പ്രധാനമന്ത്രിയാകാൻ പോവുകയാണെന്നുള്ള ഒരു ധാരണയിൽ ആളുകൾ വിജയിപ്പിച്ചതാണ്. അതെന്തോ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയ വിജയമാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ മഹാകഷ്ടമാണ്. അപ്പോൾ മനസ്സിലാക്കി ഈ പറയുന്ന, ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഓഫ് പറയണം, 1987 ശേഷം കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയിൽ ഒരൊറ്റ MLA ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. 2001 ശേഷം കോഴിക്കോട് ജില്ലയിൽ ഇല്ല, ഒരൊറ്റ MLA ഇല്ല. പൊന്നാനി ഇവരുടെ ശക്തി ദുർഗമാണ്. 25 വർഷമായി അവിടെ അവർ വിജയിച്ചിട്ടില്ല. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന് ശേഷം വിജയിച്ചിട്ടില്ല. മലബാറിൽ 60 സീറ്റുണ്ട്, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ. 35 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 6 സീറ്റാണുള്ളത്.
ഇത് വളരെ പ്രധാനമല്ലേ. ഇനി എടുക്കുക ലോക്കൽ ബോഡിയിൽ ഇവരുടെ പെർഫോമൻസ് എന്താണ്? കേരളത്തിലെ മൊത്തം ലോക്കൽ ബോഡി സീറ്റുകളെടുക്കുക, അതിൽ കോൺഗ്രസ് എവിടെ, സി പി ഐ എം എവിടെ, ലീഗ് എവിടെ, അങ്ങനെയൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. അപ്പോൾ മനസ്സിലാവും ഇത് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒരു ആളെ ഹയർ ചെയ്തു ഒക്കെ നല്ല കാര്യം തന്നെ, ഹയർ ചെയ്തൊന്നും മോശമൊന്നും പറയുമല്ലോ, ഹയർ ചെയ്തു എന്ന് എന്നുള്ളതുകൊണ്ട് കഴിച്ചിലായി പോകും എന്ന് കോൺഗ്രസ്സുകാർ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കഷ്ടമാണ്. സംഘടനാ ശരീരം ഉണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല അജിംസ് ഒന്ന് ഈ സുനിലിൻ്റെ മുമ്പിലുള്ള ചലഞ്ചസ് എന്താണ്? സുനിലിന് മുമ്പിൻ്റെ ചലഞ്ചസ് ഇപ്പോൾ ഈ ഡാറ്റ ഡ്രിവൺ ഇലക്ഷൻ അനാലിസിസ് ഇതാണ് ഇവർ ചെയ്യുന്നത്. മുമ്പ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, കാരണം ഡാറ്റ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു സാധ്യത തുറന്നു വരുന്നത്. അത് നന്നായിട്ട് ഉപയോഗിച്ച ഒരാളാണ് മോദി, ദൗസായി പറഞ്ഞു. ബി ജെ പി അധികാരത്തിൽ വന്നു പ്രധാനമായി അതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ്, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. 2017 യു പി തെരഞ്ഞെടുപ്പ്, ആ യു പി തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പാർട്ടായിരുന്നു, ബി ജെ പിയുടെ കൂടെയായിരുന്നു സുനിൽ കനഗോലു. അപ്പോൾ വളരെ ക്ലോസ് കോമ്പറ്റീഷൻ നടക്കുന്ന ചെറിയ വോട്ടുകൾ ജയിക്കുന്ന സ്ഥലങ്ങളിൽ ഈ അനാലിസിസ് ഉപകാരപ്പെടുന്നുണ്ട്. അത് ഇവിടെ ഇതിനു മുമ്പും ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇത്തരം അനലിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്വിംഗ് വോട്ടേഴ്സ് കണ്ടെത്തുക, അവരിലേക്ക് അവരുടെ പോളിസി അടിച്ചു വിടുക, അവരുടെ വോട്ട് മറിക്കുക, ഇതാണ് ചെയ്യുന്ന പണി. ഈ പണി നന്നായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് ദാസ് സാഹിബ് പറഞ്ഞ പോലെ സംഘടനാ ശൈലി വേണമെന്നുള്ളതാണ്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചപ്പോൾ സുനിൽ കനഗോലു എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? നിലവിലുള്ള എം പിമാർ, വരാൻ പോകുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പാണ്, നിലവിലുള്ള എം പിമാർ എത്രമാത്രം ജനസ്വീകാര്യരാണ് എന്ന് പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ്? 2019 തെരഞ്ഞെടുപ്പ് വിജയം രാഹുൽ ഗാന്ധി എന്നൊരൊറ്റ ഫാക്ടറിൻ്റെ പോലും, പിന്നെ കുറച്ച് ഒരു ശബരിമല എഫക്റ്റും ഒക്കെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു വിജയം ഒരിക്കലും 2024 ആവർത്തിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സിന് തന്നെ അറിയാം. അപ്പോൾ നിലവിൽ ജനപ്രീതിയില്ലാത്ത ആളുകളെ മാറ്റുക, പുതിയ മുഖങ്ങളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ജനപ്രീതി ഉള്ളവരുടെ കോൺസ്റ്റിറ്റ്യൻസിയിൽ കുറേ കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ, അവരെ ജനപ്രിയരാക്കി മാറ്റാനുള്ള പ്രചാരണപരമായ പണികളെ അവർക്ക് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറം ഇപ്പോൾ പോളിസി എടുത്തു നോക്കുകയാണെങ്കിൽ, പോളിസിയാണ് പ്രധാനമെങ്കിൽ അതാണല്ലോ പ്രധാനം. ഇപ്പോൾ എല്ലായിടത്തും ഇത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വർക്കൗട്ട് ആവുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്ന അതേ വോട്ടർമാർ തന്നെ 2019 കോൺഗ്രസ്സിനെ ജയിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? അതൊരു ഫാഷിസ്റ്റ് വിരുദ്ധ മാൻഡേറ്റാണ്. അത് ഫാഷിസ്റ്റ് വിരുദ്ധ മാൻഡേറ്റാണെന്ന് കോൺഗ്രസ്സിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഫാഷിസ്റ്റ് വിരുദ്ധ മാൻഡേറ്റാണ് ജനങ്ങൾക്ക് തന്നത്. അവരതനുസരിച്ച് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതാണോ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്? അതിലേക്ക് മറ്റെന്തെങ്കിലും ആണോ? പിണറായി വിജയന് എതിരായിട്ടുള്ള പ്രചാരണമായിരിക്കുമോ, അല്ലെങ്കിൽ സി പി എമ്മിനെതിരായിട്ടുള്ള പ്രചാരണമായിരിക്കുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തുക? ജനങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ അവർ കുറേ കൂടി മെച്ചപ്പെട്ട വിജയം കണ്ടെത്താൻ കഴിയും. യെസ്, അതൊക്കെയാണ് അഭിപ്രായങ്ങൾ. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സമയം വേണ്ടി നാളെ ഇരിക്കാം. നമസ്കാരം.